ഹായ്, ഞാനിന്ന് കുറേ താമരപ്പൂക്കളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് നല്ല പ്യുവറായിട്ടുള്ള വൈറ്റ് ലോട്ടസാണ്, വെള്ള താമര. എന്ത് ഭംഗിയാണ് കാണാൻ! അതിനോട് ചേർന്ന് അതിൻ്റെ ഒരു മൊട്ട് നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് ശരിക്കും കാണാൻ. ഇത് ചുവപ്പ്, ഇത് ചുവന്ന താമരയാണ്. ചുവന്ന താമര, നല്ല റെഡ് കളറിലെ. നല്ല കാറ്റാണ്, അത് കാരണം താമരപ്പൂക്കളൊക്കെ കിടന്നങ്ങ് ചാഞ്ചാടുക. നല്ല ഭംഗിയാണ് കാണാം. ഉച്ച സമയമായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ചൂടും കയറ്റിങ്ങനെ നിൽക്കുകയാണ്. താമരപ്പൂക്കൾ ഭയങ്കര കാറ്റ്, എന്തൊരു കാറ്റാണ്! പക്ഷെ താമരപ്പൂവിൻ്റെ ഭംഗി കാണുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ദേ ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഇയാൾ വന്നിട്ട് പിങ്ക് കളറാണ്. പിങ്ക് കളർ ലോട്ടസാണ് ഏറ്റവും കൂടുതലുള്ള. ഇതൊരു വലിയ പോണ്ടാണ്, വലിയൊരു കുളമാണ്. അതിൽ കുറേ താമരപ്പൂക്കൾ, താമരയുടെ മുട്ടൊക്കെ ധാരാളമുണ്ട്. ഇയാൾ വന്നിട്ട് ഇവിടെ വൈറ്റ്, ഇത് നല്ലതായിട്ട് വിടർന്നിട്ടില്ല, കുറച്ചേ വിടർന്നിട്ടുള്ളൂ. തേനീച്ച ഇങ്ങനെ പറക്കുക അതിൻ്റെ ചുറ്റിലും തേൻ കുടിക്കാനായിട്ട്. എനിക്ക് ഈ താമരപ്പൂവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ താമരപ്പൂവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ്. കാറ്റടിച്ചിട്ട് അവരെല്ലാം നോക്കി, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല ചൂട് സമയത്ത് വെള്ളത്തിന് മുകളിൽ വന്ന് അവരിങ്ങനെ സുന്ദരിമാരായിട്ട് നിൽക്കുകയാണ്. എല്ലാ പൂക്കളെയും കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് താമരപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കുറേ താമരപ്പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിങ്ങനെ ഒരെണ്ണം നിൽക്കുന്ന പോലെയല്ല, കുറേ എണ്ണം ഒരു കുളത്തിലിങ്ങനെ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് വീഡിയോയിലൊന്നും അതിൻ്റെ ഭംഗി അത്ര കാണാൻ പറ്റില്ല. ഒറിജിനലായിട്ട് നമുക്ക് കൊതി വരും. അത്ര മനോഹരമാണ് ഈ താമരപ്പൂക്കൾ.